അബൂജന്തൽ ആ തേങ്ങിക്കരഞ്ഞ് പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹമാണ് പോണ രംഗം കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുകള് അദ്ദേഹം പറയാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅതൈതു നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല പ്രവാചകരെ, അലസ്ത നബിയല്ലാഹി ഹഖാ, നിങ്ങൾ അല്ലാഹുവിന്റെ നബി തന്നെയല്ലേ, സത്യമായിട്ടും നിങ്ങൾ അല്ലാഹുവിന്റെ നബി തന്നെയല്ലേ. കാല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബലാ, അതേ ഉമറെ, ഞാൻ അല്ലാഹുവിന്റെ നബി തന്നെയാണ്, എന്താ സംശയം? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ രണ്ടാമതായി ചോദിച്ചു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് ഉറപ്പാണല്ലോ, നമ്മൾ സത്യത്തിന്റെ മേലും നമ്മുടെ ശത്രു ബാത്തിലുമാണെന്നും ഉറപ്പല്ലേ, നമ്മളാണ് ഹക്കിന്റെ അഹിലുകാരെന്നും ശത്രു വളരെ മോശപ്പെട്ട ആളുകളാണ്, അവര് ബാത്തിലിന്റെ കക്ഷിയാണെന്നും ഉറപ്പല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബല, അതെ. കുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്കിൽ എങ്കിൽ എന്തിനാ അല്ലാഹുവിന്റെ ഈ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ മനസ്സിന്റെ വിഷമം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അണ പൊട്ടി ഒഴുകുകയാണ്. വളരെ പ്രയാസത്തോടെ ഉമർ റളിയല്ലാഹുവിന്റെ ആവർത്തിച്ച് ചോദിക്കാൻ, പല മൂന്ന് തവണ ചോദിക്കാണ്, അല്ലാഹുവിന്റെ റബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലേ, നമ്മൾ സത്യത്തിലല്ലേ, അവര് ബാത്തിലല്ലേ, പിന്നെന്തിനാ നമ്മൾ ഇത്ര ത്യാഗം സഹിച്ച് ഇങ്ങനെ അവരുടെ മുമ്പിൽ കുറഞ്ഞു കൊടുക്കുന്നത്? എന്തിനാ നമ്മൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ താഴ്ന്നു കൊടുത്തുകൊണ്ട് നിന്നത് ഏറ്റുവാങ്ങുന്നത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉമറേ, ഇന്നീല റസൂലുള്ളാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, വലസ്തു അഴ്സീഹി, ആ അല്ലാഹുവിനെ ഞാൻ ഒരിക്കലും ധിക്കരിച്ചിട്ടില്ല, ധിക്കരിക്കുകയുമില്ല. ഉമറെ, ഭയപ്പെടണ്ട, അവന്റെ സഹായമുണ്ട്, അല്ലാഹ് എന്നെ സഹായിക്കും, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ അവനെ ധിക്കരിച്ചിട്ടില്ല, ധിക്കരിക്കുകയുമില്ല. അതുകൊണ്ട് കണ്ടോ ഉറച്ച തീരുമാനം പറയുകയാണ്, വഹുവനാസിരീ, ആ അല്ലാഹ് എന്നെ സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് പറയുന്നു, സമാധാനപ്പെടുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പിന്നെയും വേദന കൊണ്ട് പിളയുകയാണ്. വീണ്ടും ചോദിക്കുന്നു നബി തങ്ങളോട്, അവലൈസ കുന്ത തഹദ്ദസ്തന അന്നാസന ഇതിൽ ബൈത ഫനതൂഫു ബിഹി, ഓ നബിയേ, നിങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത് നമ്മൾ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് എത്തുമെന്നും അതുപോലെ തന്നെ തവാഫ് ചെയ്യുമെന്നുമൊക്കെ നിങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത്? അത് നിങ്ങൾ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞത്? പിന്നെ എന്താ ഇപ്പത് ചെയ്യാതെ മടങ്ങിപ്പോകാൻ കരാറെഴുതുന്നത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബലാദെ ഉമറെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇക്കൊല്ലം അതുണ്ടാകുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇത്തവണ തന്നെ അതുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, ഇല്ല നബിയെ, അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ സമാധാനിച്ചോളൂ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്കിൽ ഫഇന്നക ആതീഹി വമുതവ്വിഫുൻ ബിഹി, എങ്കിൽ നീ കഅബാലയത്തിന്റെ സമീപത്ത് എത്തും, തവാഫ് ചെയ്യുക തന്നെ ചെയ്യും, ഇക്കൊല്ലല്ലെങ്കിൽ പിന്നെ നടക്കും. അതുകൊണ്ട് സമാധാനപ്പെടും. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് ഉമർ റളിയല്ലാഹു തആലാന്റെ വിഷമത്തോടെ പോവാണ്. ഇനി എന്താ പറയേണ്ടതെന്നറിയില്ല. കുറച്ചു നേരം പോയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ പോയി ഇരുന്നു ഉമർ റളിയല്ലാഹു, സഹിക്കണില്ല, വിഷമം അടങ്ങുന്നില്ല, മനസ്സിന്റെ വിഷമം തീരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു തുടരുന്നു, ഫാതൈതു അബൂബക്കറിൻ, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു, ഫഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കറേ, അലൈസ ഹാദാ നബിയല്ലാഹി ഹഖായി, പറഞ്ഞതൊക്കെ അവിടെയും ചോദിക്കേണ്, ഈ നിൽക്കുന്നത് അല്ലാന്റെ നബിയല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബല, അതെ. വീണ്ടും ചോദിച്ചു, അലസ്നാലൽ ഹഖീ വഅദുവനാലൽ ബാത്തിലി, നമ്മൾ സത്യത്തിന്റെ കക്ഷിയും അവർ അസത്യത്തിന്റെ കക്ഷിയുമല്ലേ, ഉറപ്പല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബല, അതെ. എങ്കിൽ ഫലിമൻ ഉഅതി ദനിയത ഫീ ദീനിനാ ഇദൻ, എങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഈ ദീനിന്റെ കാര്യത്തിൽ ഇങ്ങനെ താഴ്ന്നു കൊടുക്കാൻ പോകുന്നത്? റസൂലുള്ളാഹിനോട് ചോദിച്ചതൊക്കെ അബൂബക്കർ റളിയല്ലാഹുവിനോട് പോയി ചോദിക്കണം. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചുന്നു, അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, അയ്യുഹർ റജുൽ, ഹേ മനുഷ്യ, ഇന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണ്, തന്റെ റബ്ബിനോട് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ എതിര് പ്രവർത്തിക്കൂല, വഹുവ നാസിറുഹു,
അല്ലാഹ് അവിടുത്തെ സഹായിക്കും. കുറച്ച് വിശ്വസിച്ചോ, അല്ലാന്റെ സഹായം ഉണ്ടാവും. അതുകൊണ്ട് നീ ഇപ്പോൾ എതിരി പറയണ്ട, ആ റസൂലി എന്താണോ എഴുതുന്നത്, ആ റസൂലി എന്താണോ തീരുമാനം പറയുന്നത്, അതിൽ മുറുകി പിടിച്ചോ. ഫവല്ലാഹി ഇന്നഹു അലൽ ഹഖ്, അല്ലാഹുവിന്റെ റസൂല് സത്യത്തിൽ തന്നെയാണ്, ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല, പതറിയിട്ടില്ല, റൂട്ട് മാറിയിട്ടില്ല, തീരുമാനത്തിൽ ഭംഗം വന്നിട്ടില്ല. ഉമറേ പിടിച്ചു നിന്നോ? വീണ്ടും അപ്പോഴും ചോദിക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ്, അലൈസ കാന യുഹദ്ദിസുന, നബി തങ്ങളല്ലേ നമ്മോട് പറഞ്ഞത് നമ്മൾ കഅബാലയത്തിന്റെ സമീപത്ത് എത്തുമെന്നും തവാഫ് ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞിരുന്നില്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നു, ബല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നത് ശരിയാണ്, പക്ഷേ അഫഅഖ്ബറക അന്നക തീഹിൽ ആം, ഇക്കൊല്ലം തന്നെ നീ ചെല്ലുമെന്ന് നിന്നോട് നബി തങ്ങൾ പറഞ്ഞിരുന്നു. കുൽതൂല, ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഫൈനകാതീഹി വ മുതവഫിൻ ബിഹി, നീ അവിടെ ചെല്ലും, നീ തവാഫ് ചെയ്യും. അതുകൊണ്ടൊന്ന് സാവകാശം പാലിച്ചേക്ക്. അല്ലാന്റെ റസൂൽ എടുത്ത ഒരു തീരുമാനവും മോശമല്ല. അവിടുന്ന് നമ്മേക്കാൾ ഇൽമുള്ളവനാണ്, അവിടുന്ന് നമ്മേക്കാൾ അതേ പടച്ച റബ്ബിന്റെ കാവലുള്ള മനുഷ്യനാണ്, അള്ളാഹുവിന്റെ സഹായമുള്ള മഹാനായ വ്യക്തിത്വമാണ്. അതുകൊണ്ട് അടങ്ങിക്കോ ഉമറേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫാമിൽ തുലിദാലിക അഅ്മാലഹ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൂടിയായപ്പോൾ ഞാനെന്തോ ഒരവസ്ഥയിലായി, എനിക്ക് പിന്നെ വല്ലാത്ത സങ്കടമായി, എനിക്ക് പിന്നെ വല്ലാത്ത മനോദുഃഖമായി. ഞാൻ എൻ്റെ പിൽക്കാല ജീവിതത്തിൽ ഓരോ അവസരങ്ങളിലും ഞാൻ എൻ്റെ മുത്തു മുസ്തഫയോട് പോയിട്ട് ചോദ്യം ചെയ്തില്ലേ എന്നെന്റെ മനസ്സിൽ വേദനയുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് ചോദ്യം ചെയ്തില്ലേ എന്ന വേദനയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പിൽക്കാല ജീവിതത്തിൽ മാസിൽ തുഅസൂമു വതസദ്ദഖു വഅഅതിഖു മിനല്ലദീ സനഅതു മഖാഫത കലാമീ അല്ലദീ തകല്ലംതു ബിഹി യൗമൈദിൻ ഹത്താ റജഉതു അൻ യകൂന ഖൈറാ. ഞാൻ എൻ്റെ പിൽക്കാല ജീവിതത്തിൽ ഞാൻ നോമ്പ് വർദ്ധിപ്പിച്ചിരുന്നു, സദഖ വർദ്ധിപ്പിച്ചിരുന്നു, അതുപോലെ തന്നെ അടിമമോചനം എന്ന സൽക്കർമ്മം വർദ്ധിപ്പിച്ചിരുന്നു. എൻ്റെ കലാമിൽ നബി തങ്ങളോട് ഞാൻ സംസാരിച്ച സംസാരത്തിൽ പടച്ച റബ്ബേ വല്ലതും അപമര്യാദയായി എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞുപോയോ എന്നോർത്തിട്ട് ആ സങ്കടം കൊണ്ട് ഞാൻ ഇക്കാരണത്താൽ ധാരാളം അഅ്മാലുകൾ വർദ്ധിപ്പിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റസൂലിനെ ചോദ്യം ചെയ്യാന്നുള്ള നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും ചോദിച്ചിട്ടില്ല, വിഷമം പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും മഹാനബറുകളുടെ മനസ്സിൽ അതൊരു വല്ലാത്ത ഒരു മനോവേദനയായിട്ട് അവിടെ തങ്ങി നിന്നു എന്നാ പറയുന്നത്. അങ്ങനെ ഞാൻ നബിനോട് ചോദിച്ചല്ലോ, ഞാൻ അല്ലാണ്ട് റസൂലിനോട് അങ്ങനെ ചോദിക്കരുതായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഞാൻ അങ്ങനെ അവിടുന്ന് പറയുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അങ്ങനെ ചോദിക്കരുതായിരുന്നു എന്ന് പറഞ്ഞ് മഹാനബറുകൾ പറയണേ, എൻ്റെ മനസ്സിൽ ആ ഒരു ഖേദം എന്നും നിലനിന്നിരുന്നു. ആ ഒരൊറ്റ കുറ്റം, ആ ഒരു കുറ്റബോധം കൊണ്ട് ഞാൻ സൽക്കർമ്മങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് അള്ളാഹുവിനോട് പറയാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു. ചുരുക്കം പറയട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ തന്നെ കരാർ എഴുതുക, കരാർ ആ രൂപത്തിൽ തന്നെ എഴുതി. ഫലമ്മാ ഫറഖ മിൻ ഖദിയത്തിൽ കിതാബ്, കരാർ എഴുതലൊക്കെ കഴിഞ്ഞ് പൂർത്തിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പ് വെച്ചു, മുദ്ര വെച്ചു, തീരുമാനമായി. രണ്ട് കര കോപ്പികൾ എഴുതി, ഓരോ കോപ്പികളും പരസ്പരം കൈമാറി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, കൂമു കൂമു, എല്ലാവരും എഴുന്നേൽക്കി. ഫൻഹറു, കൊണ്ടുവന്ന ബലിമൃഗത്തെ എവിടെ വെച്ച് തന്നെ അറുത്തോളൂ. ഫഹലിഖു, കുടിമുണ്ടനം നടത്തിക്കോളൂ. ഉംറ ഉദ്ദേശിച്ച് വന്നതാണ്, അവിടേക്ക് കൊണ്ടുവന്ന ബലിമൃഗങ്ങളാ കൂടെയുള്ളത്, അതിനെ അറിവ് നടത്തിക്കോളൂ, മുടിമുണ്ടനം നടത്തിക്കോളൂ. ഇഹ്റാമിൽ നിന്ന് ഒഴിവാകണ്ടേ? ഇഹ്റാമിലാണ് എല്ലാവരും ഉംറക്ക് വന്നവരാണ്. ദുൽഹുലൈഫയിൽ നിന്ന്, ഇന്നത്തെ ബിഅറലിയ എന്ന് പറയുന്ന മദീനയുടെ ഭാഗത്ത് നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് വന്ന ഹാജിമാരാണ്. അവിടെ പോയിട്ട് പുണ്യകർമ്മം എന്ന നിലക്ക്, ആ പരിശുദ്ധ ഹറമിൽ പോയിക്കൊണ്ട് ബലികർമ്മം നടത്തണം എന്ന നിലക്ക് 70 ഒട്ടകയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കൊക്കെ വിഷമം, അതുകൊണ്ടൊക്കെ തിരിച്ചു പോണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, വിഷമിക്കണ്ട, ഇവിടെ വെച്ച് എവിടെയാണോ തടയപ്പെട്ടത് അവിടെ വെച്ച് നിങ്ങൾക്ക് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാം. അതുകൊണ്ട് എഴുന്നേൽക്കൂ, മൃഗത്തെ അറുത്തോളൂ, മുടി നീക്കിക്കോളൂ, നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് ഒഴിവായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പറഞ്ഞപ്പോഴും സഹാബിമാർക്കിടയിൽ ആ വിഷമം പോണില്ല, എല്ലാവർക്കും മടി. കാരണം എല്ലാവർക്കും എന്താ തീരുമാനിച്ചാൽ ഈ കരാറൊന്ന് പിന്മാറണമെന്നാ പിന്നെയും മനസ്സ്, പോണം മക്കയിലേക്ക് പോണം തന്നെ.
ഉംറ ചെയ്ത് പോരണം എന്ന് തന്നെയാ എല്ലാവരുടെയും മനസ്സ്. قال فوالله ما قام منهم رجل ورالും എഴുന്നേൽക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടും ആരും എഴുന്നേൽക്കുന്നില്ല حتى قال ذلك ثلاث مرات മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിക്കുന്നു قوموا فانحروا ثم احلقوا എഴുന്നേൽക്കൂ അനുചരന്മാരെ അറവ് നടത്തിക്കോളൂ മുടി മുറിച്ചോളൂ മുണ്ഡനം ചെയ്തോളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞപ്പോഴും ഫലമ്മാ ലം യഖും മിൻഹും അഹദുൻ ഒരാളും എഴുന്നേൽക്കുന്നില്ല അല്ലാഹുവിന്റെ റസൂലിന് അനുസരണയില്ലാത്തത് കൊണ്ടല്ല വിഷമമാണ് മനസ്സിൽ നബി തങ്ങളോടൊന്നും കൂടെ പറഞ്ഞു നോക്കാം എന്നിട്ട് ഈ കരാറില്ലെന്ന് പിൻവലിച്ചുകൊണ്ട് മക്കയിലേക്ക് അങ്ങ് എരച്ചു കയറിയിട്ട് ഉംറ ചെയ്തിട്ട് തന്നെ മടങ്ങിയാൽ മതി എന്ന രൂപത്തിലുള്ള മാനസികാവസ്ഥയിലാണ് സ്വഹാബിമാരെ മുഴുവനും. എന്ത് ചെയ്യണമെന്നറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിക്കുകയാണ്. അനുചരന്മാരൊക്കെ വല്ലാത്ത വിഷമത്തിലാണ്. പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ മാത്രം അവരുടെ മനസ്സ് പാകപ്പെടുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ടെന്റിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ ടെന്റിൽ അന്നത്തെ യാത്രയിൽ കൂടെയുള്ള മഹദി നമ്മുടെ ഉമ്മ ഉമ്മു സലമ റളിയല്ലാഹു തആല അന്നയാണ് അന്ന് കൂടെയുള്ള ഭാര്യ. ഉമ്മു സലമ റളിയല്ലാഹു തആല അന്ന ഇരിക്കുന്ന കൂടാരത്തിന്റെ അകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമത്തോടെ കയറി ചെന്നിട്ട് ഫദകറ ലഹ മഹദിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ ലഖിയ മിനന്നാസ് നടന്ന സംഭവം മുഴുവനും പറഞ്ഞു എന്ന് മാത്രമല്ല ആളുകളൊക്കെ വല്ലാത്ത വിഷമത്തിലാണ് ഞാൻ പറയുന്നതൊന്നും അവരെ അനുസരിക്കുന്നവർ മട്ട് കാണുന്നില്ല അനുസരിക്കില്ലെന്ന് വിചാരിച്ചിട്ടല്ല വിഷമം അവരുടെ മനസ്സിൽ അത്രക്കും തളം കെട്ടി നിൽക്കുന്നുണ്ട് ഇനി ഞാൻ എന്താണ് വേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആരോടാ മുസാവറ? ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട്. ഫഖാലത്ത് ഉമ്മു സലമ അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഒരു ഹിക്മത്ത് പറഞ്ഞു കൊടുക്കുന്നു. എന്താ ഹിക്മത്ത് പറഞ്ഞു കൊടുക്കുന്നത്? ഒരു തന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. യാ നബി അല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ അതുഹിബ്ബു ദാലിക നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? പ്രവാചകരെ അവരൊക്കെ എഴുന്നേൽക്കണം അല്ലേ, അറവ് നടത്തണമല്ലേ, മുടി നീക്കണമല്ലേ, അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്, അതല്ലേ നിങ്ങളുടെ ഇഷ്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതെ ഉമ്മു സലമ അതാണ് വേണ്ടത്. ഉടനെ ബീവി പറഞ്ഞു കൊടുക്കുന്നു എങ്കിൽ ഉഹ്റുജ് ഇവിടെ ഇരിക്കണ്ട, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോളൂ, അവരുടെ അടുത്തേക്ക് നബിയെ നിങ്ങൾ അങ്ങ് പുറപ്പെട്ട് ചെല്ലുക. സുമ്മല തുക്കല്ലും അഹദം മിൻഹും കലിമത്തൻ അവരുടെ കൂട്ടത്തിൽ ഒരാളോടും പിന്നെ ഒരക്ഷരം നിങ്ങൾ മിണ്ടണ്ട, നിങ്ങൾ ഇനി അവരോട് ഒരക്ഷരം സംസാരിക്കണ്ട, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തു ചെയ്യണം? ഹത്താ തുൻഹറ ബുദുനക, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒട്ടകത്തെ നിങ്ങളങ്ങ് ആദ്യമായിട്ടങ്ങ് അറുത്തേക്ക്. അല്ലാഹുവിന്റെ റസൂലതാ ബദറിൽ വെച്ച് അബൂജഹിൽ ഉപയോഗിച്ചിരുന്ന ഒട്ടകത്തെ ബന്ദിയായി പിടിച്ചിട്ട് ഗനീമത്തായി കിട്ടിയ അബൂജഹിൽ ഉപയോഗിച്ചിരുന്ന ഒട്ടകത്തെ തന്നെയാണ് മക്കയിൽ വെച്ച് അറുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒട്ടകം നബി തങ്ങളുടെ കൂടെയുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു തന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. നബിയെ ഇനി നിങ്ങൾ അവരോട് പോയിട്ട് അറുക്കൂ മുടി നീക്കൂ എന്ന് ഇനിയും പറയേണ്ട കാര്യമില്ല, നിങ്ങൾ ഇറങ്ങിച്ചെന്നിട്ട് നിങ്ങളുടെ മൃഗത്തെ നിങ്ങളുടെ ഒട്ടകത്തെ അങ്ങ് വലിയറുത്തേക്ക്. അതിന് ശേഷം നിങ്ങളുടെ മുടി നീക്കുന്ന ആ മുടി നീക്കുന്ന ക്ഷുരകനെ വിളിച്ചിട്ട് അദ്ദേഹം നിങ്ങളുടെ മുടി അങ്ങ് വടിച്ചു കളയട്ടെ. ഇതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺബുദ്ധി പിൻബുദ്ധിയാണെന്നൊന്നും പറയാൻ പോയില്ല. നമ്മളങ്ങനെയാണ്, പെണ്ണുങ്ങളോടൊന്നും കൂടി ആലോചിക്കാൻ പാടില്ല. ചില ആൾക്കാർ പറയും പെണ്ണുങ്ങളോടൊന്നും കൂടി ആലോചിക്കാൻ പാടില്ല, ആരുടെ ബുദ്ധി ആവറ്റക്ക്, പെൺബുദ്ധി പിൻബുദ്ധി എന്നാ അവർ പറയണ ഒന്നും കേട്ടൂടാ. അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല, അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. ഉമ്മു സലമത്ത് ബീവി എന്ന പെൺമടിയോ പെൺകൊടിയോട് അതേ ലോക മുസ്ലിമീങ്ങളുടെ മാതാവായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു മുശാവറ നടത്തുന്നതിൽ ഒരു പോരായ്മയും തോന്നിയിട്ടില്ല. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടി വന്നാൽ ഭാര്യയോടൊന്ന് കൂടി ആലോചിക്കും, അവളോട് കൂടി ആലോചിക്കാൻ മാത്രം അവർക്ക് വല്ല ബുദ്ധിയുണ്ടോ? ഞാനല്ലേ വലിയ ബുദ്ധി, എനിക്കല്ലേ വലിയ തൻ്റെ ഇടം എന്നല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ ഒരുപാട് പാഠം പഠിപ്പിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. കൂടി ആലോചിക്കേണ്ടത് കൂലി ആലോചിക്കണം,
നല്ല കാര്യങ്ങളാ പറയുന്നതെങ്കിൽ അത് അംഗീകരിക്കണം, അതിലൊന്നും ഒരു കുറവും തകരാറുമില്ല. അതേ പ്രയാസപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് വരുമ്പോ ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹാ അതേ നിങ്ങൾ പറഞ്ഞിട്ട് അവര് കേൾക്കണില്ലേ, ഇനി എന്താ ചെയ്യാൻ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഉമ്മു സലമ ബിവി തലക്ക് കയ്യച്ചിരുന്നോ? അങ്ങനെ ചില പെണ്ണുങ്ങൾ ഉണ്ടാവും, എന്തേലും പ്രയാസവും ടെൻഷനും കൊണ്ട് അവരെടുത്ത് വന്നോ, അതേ അവളോട് പറയേണ്ടിയതിലാണ് തോന്നിപ്പോയി. കാരണം എന്താ, കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കണ നിലക്ക് അവിടെ നിന്നിട്ട് മറുപടി. മറിച്ച് മുമ്പ് നമ്മുടെ ഉമ്മ ചെയ്തില്ലേ, ഖദീജ റളിയല്ലാഹു അൻഹാ ഗുഹയിൽ നിന്ന് പേടിച്ചിറങ്ങി വന്നപ്പോ പേടിച്ചുകൊണ്ട് ഖദീജ പൊതപ്പെട്ടതായോ എന്ന് പറഞ്ഞ് പേടിച്ചു വരച്ചുകൊണ്ട് ഹബീബ് കയറി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഒരു വെപ്രാളവും പ്രകടിപ്പിക്കാതെ ചോദിച്ച കാര്യം എന്താണ്, പൊതപ്പിട്ട് കൊടുക്കലല്ലേ, അതൊക്കെ പൊതപ്പിട്ട് കൊടുത്ത് ആശ്വാസം വന്നതിന്റെ ശേഷം മാത്രമാണ് ചോദിക്കുന്നത്, മാ സ്വാബക്ക, നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ ഉമ്മ സമാധാനിപ്പിച്ചില്ലേ, വേണ്ട നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത്, സങ്കടപ്പെടരുത്, അല്ല നിങ്ങളെ ഒരിക്കലും അപമാനിക്കൂല, ഇന്നക്കലെ തസിലു റഹ്മാൻ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന മഹാനാണ്, ഇല്ലാത്തവനെ അതേ അവന്റെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന നേതാവാണ്, പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടത് ചെയ്യുന്ന നേതാവാണ്, പടച്ച റബ്ബ് നിങ്ങളെ സഹായിക്കും, അല്ലാന്റെ കാവലുണ്ടാകും, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചില്ലേ. ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് വിഷമത്തോടെ കയറി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അതേ പ്രയാസപ്പെടേണ്ട നബിയെ, നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് നിങ്ങൾ പറഞ്ഞതവർ കേട്ടില്ല എന്നതല്ലേ മനസ്സിലെ വിഷമം, അതുകൊണ്ട് ഇനിയും അവരോട് പറയാൻ പോകണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒട്ടകത്തെ അങ്ങ് അറുത്തേക്കൂ, ചുരകനെ വിളിച്ചുകൊണ്ട് മുടിയങ്ങ് വടിച്ചേക്കൂ. ഫഖറജ അല്ലാന്റെ റസൂല് പുറപ്പെട്ടു, ഫലം യുക്കല്ലിം അഹദം മിൻഹും, പറഞ്ഞതുപോലെ തന്നെ ഒരാളോടും ഒന്നും സംസാരിച്ചില്ല, ഹത്താ ഫഅല ദാലിക, ഇപ്പറഞ്ഞ പണിയൊക്കെ ചെയ്യുന്നത് വരെ ഒരാളോടും മിണ്ടിയില്ല. നഹറ ബുദനഹു, തന്റെ ബലിമൃഗത്തെ അതാ അവിടുന്ന് അറുക്കുന്നു, വദഅ ഹാലിഖഹു, തന്റെ മുടി വടിക്കുന്ന ക്ഷുരകനെ വിളിക്കുന്നു, ഫഹലഖഹു, എന്നിട്ട് മുടിയങ്ങ് വടിച്ചിടുന്നു. ഫലമാ റഔ ദാലിക, സ്വഹാബിമാർ ഈ രംഗം ഇങ്ങനെ കാണുകയാണ്, അവരീ കാഴ്ച അങ്ങ് കണ്ടപ്പോൾ കാമൂ, എല്ലാവരും എഴുന്നേറ്റു, ഫനഹറു, എല്ലാവരും മറവ് നടത്തി, ചിലര് ചിലരുടെ മുടിവടിക്കാൻ തുടങ്ങി, അവര് പരസ്പരം മുടിവടിക്കാൻ വരെ തുടങ്ങി, അറവും നടത്തി മുടിവടിക്കാനും തുടങ്ങി. ഏത് ഘട്ടത്തിലായിരുന്നു നടക്കുന്നത്? ഹത്താ കാദ ബഅദുഹും യഖ്തുലു ബഅദൻ ഗമ്മ, വിഷമം കൊണ്ട് ദുഃഖം കൊണ്ട് പരസ്പരം പോരാടാൻ നിൽക്കുന്ന സ്വഹാബത്താണ്, വിഷമം സഹിക്കവയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്ന നേരത്തതാ, അതൊക്കെ മനസ്സിൽ നിന്ന് അലിഞ്ഞുപോയി. സ്നേഹത്തോടെ പരസ്പരം അതാ വളരെ ബഹുമാനത്തോടെ തന്റെ സഹോദരന്റെ മുടി നീക്കൽ ഞാൻ നടത്തട്ടെ എന്ന നിലക്ക് പരസ്പരം അവരതാ മുടിവടിച്ച് നീക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തീരുമാനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അതേ ഒരേ മനസ്സോടുകൂടി അവരതാ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു. 70 ഒട്ടകങ്ങളെ അന്ന് അവിടെ ചേർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടത്തിൽ അതാ മുടി വടിച്ച ആളുകൾക്ക് വേണ്ടി അവിടെ വെച്ച് നിന്നുകൊണ്ട് ഫദഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമൻ ഹല്ലഖ മിൻഹും സലാസ വലിമൻ ഖസ്സറ മറത്തൻ, മുടി പറ്റേ വടിച്ച് നീക്കിയവർക്ക് വേണ്ടി 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, മുടി ചെറുതാക്കിയ വെട്ടിച്ചെറുതാക്കിയ ആൾക്ക് വേണ്ടി 1 തവണയും. അപ്പോ മുടി വടിച്ചു നീക്കലാണ് ഏറ്റവും ഉത്തമം, അതിന്റെ ശ്രേഷ്ഠത പറയാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഒന്ന് ഹജ്ജിലും ഉംറയിലും ഒക്കെ മുടി വടിച്ചു നീക്കാം, അതുപോലെ തന്നെ വെട്ടി ചെറുതാക്കുകയും ചെയ്യാം, വെട്ടി ചെറുതാക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രതിഫലം മറ്റേ വടിച്ചു നീക്കുന്നതിനാണ് എന്ന കാര്യം കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു. അങ്ങനെ കരാറിൽ വേറെയും ചില തീരുമാനങ്ങളുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇത് നേരത്തെ ഓർമ്മിപ്പിക്കാൻ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. കരാറിൽ പറയുന്ന മറ്റു ചില തീരുമാനങ്ങൾ എന്താണ്? അലാ വളഇൽ ഹർബി അശറസിനീൻ, 10 യുദ്ധം ഉണ്ടാവില്ല, 10 ഇനി യുദ്ധമില്ല, മുസ്ലിമീങ്ങളും ശത്രുക്കളും തമ്മിൽ ഈ കരാർ എഴുതുന്ന തീയതി മുതൽ 10 ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധവും പാടില്ല. അതെ, എല്ലാവരും നിർഭയരായി കൊണ്ട് കഴിയണം, ആരും ആരെയും അറ്റാക്ക് ചെയ്യാൻ പാടില്ല, എല്ലാവർക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്.
മുസ്ലിമീങ്ങൾക്കും എവിടെയും സഞ്ചരിക്കാൻ പോകാം, ഇസ്ലാമിക ദൈവത്തിനടത്താം പ്രശ്നമുണ്ടാക്കാൻ പാടില്ല, മുശ്രിക്കുകൾക്ക് അവരുടെ ആദർശം എവിടെയും പോയി പറയാം പ്രചരിപ്പിക്കാം, കച്ചവടത്തിന് വരാം പോകാം, ഒരു രൂപത്തിലുള്ള പ്രശ്നങ്ങളും അവർക്കെതിരെയും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ രണ്ടു കൂട്ടരും തമ്മിലൊരു സന്ധിയിലെത്തുകയാണ്. 10 വർഷത്തേക്ക് ഇതായി കരാറ് നടന്ന ഡേറ്റ് മുതൽ 10 കൊല്ലത്തേക്ക് ഇനി പരസ്പരം ഏറ്റുമുട്ടല് പാടില്ല, മോഷണം പാടില്ല, മറ്റൊരാളുടെ സ്വത്തൊരാൾ മോഷ്ടിച്ചെടുക്കരുത്, വഞ്ചനയും പാടില്ല. മാത്രമല്ല ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും ഇനി അറബി ഗോത്രങ്ങളിൽ നിന്ന് മുഹമ്മദിന്റെ കൂടെ സംഘത്തിൽ ചേരണമെങ്കിൽ ചേരാം, ഖുറൈശി സംഘത്തിലേക്ക് അങ്ങോട്ട് പോയി ചേരണമെങ്കിൽ സഖ്യകക്ഷികളായിക്കൊണ്ട് അവരുടെ കൂട്ടത്തിലും പോയി ചേരാം. അങ്ങനെ ചില അറബ് ഗോത്രങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഖ്യത്തിൽ ചേർന്നു, വേറെ ചില അറബി ഗോത്രങ്ങളൊക്കെ അറേബ്യൻ മുശ്രിക്കുകളുടെ സഖ്യകക്ഷികളായി ചേർന്നു. അങ്ങനെ അവിടെ വെച്ച് തന്നെ അതും നടന്നു. മാത്രമല്ല ഇക്കൊല്ലം മടങ്ങിപ്പോകണം, അടുത്ത വർഷം വരുമ്പോഴും ചില കണ്ടീഷനുകളുണ്ട്. 3 ദിവസം നിങ്ങൾക്ക് ഇവിടെ തങ്ങാം മക്കയിൽ, ഞങ്ങൾ അവിടെ നിന്ന് മാറി നിന്നോളാം, നിങ്ങൾക്ക് വളരെ സ്വൈരമായി കഅബ തവാഫ് ചെയ്യാം, നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാം, 3 ദിവസമേ തങ്ങാൻ പാടുള്ളൂ, പിന്നെ തിരിച്ചു പോകണം. വരുമ്പോൾ ഉറയിലിട്ട വാളല്ലാതെ മറ്റ് യുദ്ധ സാമഗ്രികളൊന്നുമായി വരാനും പാടില്ല. ഇതൊക്കെയാണ് കരാർ. സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം സമ്മതിച്ചു. ആ നിലക്ക് മുഴുവൻ സമരത്തോടുകൂടി ഹുദൈബിയയിൽ 19 എന്നൊരു റിപ്പോർട്ട്, അതല്ല 20 എന്നൊരു റിപ്പോർട്ട്, 20 ദിവസത്തോളം തങ്ങിയതിന്റെ ശേഷം ഹുദൈബിയയിൽ 20 ദിവസം കഴിച്ചു കൂട്ടിയിട്ടുണ്ട് മുസ്ലിമീങ്ങൾ. അങ്ങനെ അവിടെ 20 ദിവസം കഴിച്ചു കൂട്ടിയതിന്റെ ശേഷം മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ട ഈ ഹുദൈബിയ സന്ധി മുസ്ലിം സമുദായത്തിന് സമൂഹത്തിനുണ്ടാക്കി തന്ന നേട്ടങ്ങളൊക്കെ ഇതിന്റെ ഇതൊക്കെ അങ്ങനെ കേട്ടപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, എന്തേ അല്ലാഹുവിന്റെ റസൂൽ അന്ന് അങ്ങനെയൊക്കെ സമ്മതിച്ചു കൊടുത്തത്. പക്ഷേ ആ തീരുമാനങ്ങളായിരുന്നു ഇസ്ലാമിന്റെ വമ്പിച്ച വിജയത്തിന്റെ വെന്നിക്കൊടി രാജ്യത്തൊട്ടാകെ പാറിപ്പളിപ്പിക്കാനുള്ള അവസരമുണ്ടാക്കിയത്.